origins cock. I am Kathalan. Director Girish Edi. Prime level initiation Girish Edi, Naslen Mundikinu, Naslen and Nayagan. But this project Adin Munbe committee, Adin Munbe Chitulan. Release Prime level initiation Ananda Matra. Dr. Paul Varghis Poomaram. And a producer Gogulam Gopal Nandu. സ്വാഭാവികമായിട്ടും ബാധിതയാകുന്ന വയ്യാത്ത സിനിമകളെയൊക്കെ രക്ഷിച്ചെടുക്കുന്ന ഒരു രക്ഷകൻ കൂടിയാണ് ഗോകുലം ഗോപാലൻ. സ്വാഭാവികമായിട്ടും അദ്ദേഹം അങ്ങനെ വന്നതായിരിക്കാം ഈ പ്രൊജക്റ്റിൽ. ഇതിൻ്റെ റൈറ്റർ സജിൻ ചിറകയിൽ, ഇവരൊക്കെ കരകുറ്റി ടീമാണ്, ഗിരീഷ് എഡി സ്കൂളിലെ ആളുകളാണ്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളും കരകുറ്റി ഗിരീഷ് എഡി സ്കൂൾസ് ടീമാണ്. ആളുകളുടെ പേര് ഞാൻ പറയാം. ഓൺ ദ ഇൻ്റർനെറ്റ് നോബഡി നോസ് യുവർ എ ഡോഗ് എന്നുള്ള കോട്ട് എഴുതി കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. മഡിവാള ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ നമ്മുടെ കഥാനായകൻ നസ്ലെ നിൽക്കുകയാണ്. ബാംഗ്ലൂരാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാം ഐ ടി. ഇപ്പോൾ പുള്ളി എന്തോ ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഫ്ലാഷ് ബാക്കാണ്, ഫ്ലാഷ് ബാക്ക് വൺ ഇയർ ബാക്ക്. അങ്ങനെ നസ്ലിൻ്റെ കോളേജ് ലൈഫ്, അവിടെ കഥാനായിക അനുഷ്മ അനിൽകുമാർ, അവരും വളരെ നോർമലാണ്. ഒരു നായിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഭാവം അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ചോട്ട്, ഒരു വളരെ നോർമലായിട്ടുള്ള ഒരു ഗേള്. നസ്ലിൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലി, സ്വാഭാവികം ഒരുപാട് സപ്ലി, ഫ്രസ്ട്രേറ്റഡ്, തീരെ ഫോക്കസ്ഡ് അല്ല, ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉള്ള, ഇങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു ഒരു അലസനായിട്ടുള്ള, ഒന്നിനും വയ്യാത്തൊരു ഒരു ഒരു നിർവികാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നസ്ലൻ. സാധാരണ കുറച്ച് കൂളായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഇതിൽ നോട്ട് അറ്റ് ഓൾ കൂൾ, കൂളല്ല. പുള്ളിക്ക് ഭയങ്കര ഒരു 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 വറീഡാണ് പുള്ളി. അബൌട്ട് ഹിസ് ഓൺ ലൈഫ്, ഹിസ് ഫ്യൂച്ചർ, പിന്നെ അദ്ദേഹത്തിൻ്റെ ലവ് റിലേഷൻഷിപ്പ്, ഇതിനെക്കുറിച്ച് വറീഡായിട്ട്. അത് നസ്ലൻ്റെ ഓവേർഡ് ലുക്കിൽ, ബോഡി ലാംഗ്വേജിൽ, ഡയലോഗ് ഡെലിവറിയിലെല്ലാം നസ്ലൻ വളരെ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുമാതിരി ആഫ്റ്റർ അടിച്ച പോലത്തെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഒരു ഇതാണ് ഫുൾ ടൈം. പിന്നെ ഈ ഈ നായിക എന്ന് പറയുന്നത്, ഈ സ്ത്രീ എന്ന് പറയുന്നതും ഒരു ടിപ്പിക്കലാണ്. അതായത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, ഈ തേപ്പ് എന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആളുകൾ പ്രാക്ടിക്കൽ ആകുമ്പോൾ ചിലപ്പോഴും തേക്കേണ്ടി വരും. അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉള്ള ഒരു ഒരു സ്ത്രീ കഥാപാത്രം, അതായത് നായിക. അപ്പോൾ ഇതിൽ ഗിരീഷ് എഡി സജിൻ ചെറുകയിലിൻ്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒരാളുടെ ഒരു മാനസികാവസ്ഥ, ഈവൺ എസ്പെഷ്യലി ആഫ്റ്റർ ബ്രേക്കപ്പ്, പിന്നെ അതിലൂടെ വരുന്ന റിവെഞ്ചും കാര്യങ്ങളും ഹാക്കിങ്ങും പരിപാടിയൊക്കെയാണ്. ഇതിൽ പിന്നെ വിനീഷ് വിശ്വമുണ്ട്, അതുപോലെ തന്നെ എല്ലാം കുറേക്കൂറ്റി ടീമാണ്. വിനീത് ചക്യാറുണ്ട്, പിന്നെ ദിലീഷ് പോത്തനുണ്ട്. ദിലീഷ് പോത്തൻ ഇതിൽ നായികയുടെ അച്ഛനായിട്ട്. അങ്ങനെ കുറേ പേര് വന്നു പോകുന്നുണ്ട്. ഇതിൽ വല്ലാതെ വെറുപ്പിച്ച ഒരു, അത് അത് കഥാപാത്രം തന്നെ ഒരൊറ്റ അടി അങ്ങ് കൊടുക്കാൻ തോന്നുന്നു. അതുപോലത്തെ ഒരു വൃത്തി കേട്ടൊരു കഥാപാത്രം. അതൊരു ഒരു ഫ്രണ്ട്, നസ്ലൻ്റെ ഫ്രണ്ട് അടുത്ത് വന്നിട്ട് അവന് ഹാക്ക് ചെയ്യണം, അവന് മറ്റേ അതാക്കണം, ഇൻസ്റ്റാഗ്രാം പൊക്കണം എന്ന് പറഞ്ഞിട്ട് വെറുപ്പി, ഭൂലൊക്കെ വെറുപ്പി, ക്യാരക്ടർ വന്നു വെറുപ്പിച്ച് കളഞ്ഞു. ഫോൺ ചെയ്ത് വെക്കൂല, ഇങ്ങനെ ചില അലവലാതെ കഴിഞ്ഞിട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചെയ്യുക, വിളിക്കാറോ വെക്കണ്ട, ഇവ ഇങ്ങനെ എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ക്യാരക്ടർ അങ്ങനെയായിട്ട് പുള്ളി പെർഫോം ചെയ്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു കോമഡിയൊക്കെ ഉണ്ട്, ഒരു പിലോ കൊണ്ട് എൻ്റർ കീ ഉണ്ടാക്കുന്ന ഒരു സാധനമൊക്കെ, അതൊക്കെ ഒരു കോമഡി ഉദ്ദേശിച്ചത്. പക്ഷെ ഒന്നും കാര്യമായിട്ട് കോമഡിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഫിഷിംഗ് എന്ന് പറയുന്ന സമയത്ത് മീൻ പിടിക്കാൻ പോവാണോ, ഇതൊക്കെ ജാംബോൻ്റെ കാലത്ത് കോമഡിയാണ്. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഈ നസ്ലൻ്റെ ക്യാരക്ടറിലെ നിർവികാരത പോലെ തന്നെ മൊത്തത്തിലൊരു നിർവികാരത, പിന്നെ ഒരു സിനിമ കാണുന്ന ഒരു ഒരു ഫീലില്ല. ഇപ്പം ഗിരീഷ് ഷെഡിയുടെ സിനിമകൾ തണ്ണീർമത്തൻ, സൂപ്പർ ശരണ്യ, പ്രേമലു, ഗിരീഷ് ഷെഡിയുടെ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസം. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ്, അതായത് ഒരു ബ്രാൻഡാണ് ശരിക്കും ഇപ്പോഴും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെ 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 പോകുന്നൊരു സിനിമ. ബട്ട് ഗുഡ് തിങ് അബൌട്ട് ദിസ് ഫിലിം ഇസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തീരെ ബോറടിക്കാതെ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഒരു മണിക്കൂറാണ് ഫസ്റ്റ് ഹാഫ്, ആകെ ഒരു മണിക്കൂർ 51 മിനിറ്റേ സിനിമയുള്ളൂ. അതായത് ഒരു ഒരു കരിക്കിൻ്റെയൊക്കെ ഒരു എപ്പിസോഡ് കുറച്ചുകൂടെ വലിച്ചു നീട്ടി തിയേറ്ററിൽ കാണിച്ച് എങ്ങനെയുണ്ടോ അത്ര. അല്ലാതെ ഭയങ്കര റിച്ചായിട്ടുള്ള, റിച്ച് ഇൻ ദ സെൻസ് അത് കണ്ടൻറ് വൈസും റിച്ചല്ല, ടെക്നിക്കലി റിച്ചല്ല, ഒന്നുകൊണ്ട് റിച്ചല്ല, വളരെ മീഡിയോക്കറായിട്ടുള്ള, വളരെ ലൈറ്ററായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, പക്ഷെ എന്നാൽ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സിനിമ. ആ കഥലൻ വിജയ് മോൾ ഒരു എത്തിക്കൽ ഹാക്കറായിട്ട്, പിന്നെ ടി ജി രവിയുടെയൊക്കെ ഒരു സീൻ. ടി ജി രവിയുടെ കഥാപാത്രത്തൊക്കെ എനിക്ക് കൊണ്ടുവന്നത് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇത് എങ്ങനെയെങ്കിലും ഇത് എന്തെങ്കിലും ചെയ്തിട്ട് ഈ സിനിമ എവിടെയെങ്കിലും ഒന്ന് മുട്ടിക്കണം, രണ്ടറ്റം മുട്ടിക്കണം എന്നുള്ളത് പോലെ ഫോഴ്സ്ഡ് ആയിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് അങ്ങനത്തെ പരിപാടിയൊക്കെയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലെ ഇതിലെ ഹാക്കിങ്ങും പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ബ്രില്യൻസ് ഒന്നുമില്ല. നമ്മുടെ വടക്കൻ സെൽഫിയിലെ പോലെ
ഈ ഒളിഞ്ഞു നോക്കി പാസ്വേഡ് കണ്ടുപിടിക്കുന്ന ആ ലെവലിൽ പരിപാടി അല്ലാതെ ബ്രില്യൻസും അങ്ങനത്തെ സംഭവം ഒന്നുമല്ല. ഒളിഞ്ഞു നോക്കി കണ്ടുപിടിക്കുക, അശ്വതി അച്ച് 1 2 3 4 എന്ന് വെറുതെ അടിച്ചു നോക്കൂലേ അപ്പോഴേ ഓപ്പൺ ആവുക, അങ്ങനത്തെ പരിപാടിയാണ്. ചില്ലറ പൈസ ഇട്ട് ഹാക്ക് ചെയ്യുക, അങ്ങനത്തെ സെറ്റപ്പൊക്കെ. അങ്ങനെ പോയി ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 സിനിമയുടെ ക്ലൈമാക്സ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു വെബ് സീരീസിൻ്റെ അല്ലെങ്കിൽ ഒരു എപ്പിസോഡ്, ഞാൻ പറഞ്ഞില്ലേ കരിക്കിൻ്റെയൊക്കെ പോലെ അങ്ങനത്തെ കരിക്ക് മോശമല്ലെന്ന് മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഒരു തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴും ഒരു സിനിമയ്ക്കുള്ള ഗ്രാഫില്ലേ അത് ഇതിനില്ല, അതാണ്. പിന്നെ അത് സമയക്കുറവുകൊണ്ടല്ലോ കേട്ടോ, 1 മണിക്കൂർ 51 മിനിറ്റൊക്കെ ധാരാളം ഇൻ്റർനാഷണൽ പടങ്ങൾ കണ്ടു നോക്കിയാൽ മതി അത്ര സമയം മതി പട്ട സാധനം എടുത്ത് വിടാൻ. പക്ഷേ ഇത് ടൈമിൻ്റെ അല്ല ഡ്യൂറേഷൻ്റെ അല്ല, ഈ സിനിമയുടെ സ്റ്റഫ്, ഇതിൻ്റെ കോണ്ടൻറ്റ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, മൊത്തത്തിലുള്ള ഓവറോൾ ഔട്ട്പുട്ട് അങ്ങനെ ആയതുകൊണ്ടാണ്. എസേഹോൾ ഒരു ഗിരീഷ് എഡി ചിത്രം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത്ര വയ്യാത്ത ഒരു സിനിമ. ബട്ട് തിയേറ്ററിൽ പോയിട്ട് വെറുതെ ACയിലിരുന്നിട്ട് 1 മണിക്കൂർ 51 മിനിറ്റ് ചുമ്മാ അങ്ങനെ സിമ്പിളായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണുങ്ങ് പോരാനാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.